നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിന്റെ ഉന്നത ബന്ധങ്ങളിലെ ഒരു കണ്ണി മാത്രമാണ് എം ശിവശങ്കർ എന്ന എൻഫോഴ്സ്മെന്റ്. സ്വപ്നയുടെ ഇടപാടുകൾ ദുരൂഹമെന്നറിഞ്ഞിട്ടും അടുപ്പം സൂക്ഷിച്ച എല്ലാവരിലേക്കും അന്വേഷണം നീട്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒപ്പം സ്വപ്നയുമായി പ്രമുഖർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ശേഖരിക്കുകയാണ്. സ്വപ്നയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറും ഒരുമിച്ച് നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് ഇരുവരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം സൂക്ഷിക്കാൻ ബാങ്ക് ലോക്കർ തുറന്നതുപോലും ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന സ്വപ്നയുടെ നിർണായക മൊഴിയും ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ശിവശങ്കറിനും അപ്പുറമുള്ള ഉന്നത ബന്ധങ്ങൾ വെളിവായത്. ഈ മാസം 26 വരെ പ്രതികൾ റിമാൻഡിലാണ്. ചോദ്യം ചെയ്ത് വിട്ടയച്ച ശിവശങ്കറിനെ ഇഡി വീണ്ടും വിളിച്ചു വരുത്തും. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ ഇന്ന് തെളിവെടുപ്പ്. മരിച്ച അൻസാരിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് മെഡിക്കൽ സംഘവും മജിസ്ട്രേറ്റുമാണ് ഫോർട്ട് സ്റ്റേഷനിൽ തെളിവെടുക്കുക. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് DYSP സുൽഫിക്കറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. കസ്റ്റഡിയിലെടുത്ത അൻസാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലസ്ഥാന ജില്ലയിൽ കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. ലാർജ് ക്ലസ്റ്ററുകളിൽ നിന്ന് ലിമിറ്റഡ് ക്ലസ്റ്ററുകളിലേക്ക് രോഗം പടരുന്നതോടെ തിരുവനന്തപുരത്തെ ആകെ രോഗികളുടെ എണ്ണം 4000 കടന്നു. 4124 പേരാണ് തിരുവനന്തപുരത്ത് ആകെ ചികിത്സയിലുള്ളത്. പൂജപ്പുര സെൻട്രൽ ജയിലിലും ആശങ്ക വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കൊറോണ സ്ഥിരീകരിച്ചത് 46 പേർക്ക്. ഇതിൽ 33 പേർക്കും സമ്പർക്കത്തിലൂടെയായിരുന്നു രോഗബാധ. അതേസമയം ജില്ലയിൽ ഉറവിടമറിയാത്ത വൈറസ് ബാധിതർ കുറഞ്ഞത് ആശ്വാസമേകിയിട്ടുണ്ട്. എറണാകുളത്ത് വീണ്ടും കൊറോണ മരണം. കോതമംഗലം തോണിക്കുന്നേൽ TV മത്തായിയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഹൃദ്രോഗവും പ്രമേഹവും രക്തസമ്മർദ്ദവും വൃക്കരോഗവും ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ജില്ലയിൽ കൊറോണ വ്യാപന തോത് ഇനിയും കുറഞ്ഞിട്ടില്ല. വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നവരിൽ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നത് ആശങ്കയേറ്റുകയാണ്. അടുത്ത മാസത്തോടെ മലബാർ മേഖലയിൽ കൊറോണ സമ്പർക്ക വ്യാപനം വളരെയധികം കൂടുമെന്നാണ് വിലയിരുത്തൽ. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഓണക്കാല കച്ചവടം അടക്കം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാവുകയും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധന മേഖല ഉണരുകയും ചെയ്യുന്നതും ഇതിന് ആക്കം കൂട്ടും. കോഴിക്കോട് നഗരമേഖലയിലടക്കം കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും കാസർകോട്ടെ സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നതുമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യ വിഭാഗത്തിന്റെ ആശയവിനിമയത്തിന്റെ പാളിച്ച മൂലം കൊറോണ ബാധിച്ച കുടുംബാംഗങ്ങൾക്കൊപ്പം രോഗമില്ലാത്ത കുട്ടികളെ പാർപ്പിക്കേണ്ടി വന്നതിൽ കുടുംബത്തിന് ആശങ്ക. പൊന്നാനി ചങ്ങരംകുളത്തെ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 6 പേരുടെ സ്രവം പരിശോധനയ്ക്കെടുത്തതിൽ 3 പേരുടേത് പോസിറ്റീവായി. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനിച്ചത്? എന്റെ കുട്ടികളുടെ കാര്യം നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചെന്ന് ഞാൻ അപ്പം അവരോട് ചോദിച്ചു പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞ അവിടെ കുട്ടിക്ക് ആടില്ല എന്ന്. ഞാൻ പറഞ്ഞു അവരുടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ആരെങ്കിലും അവിടെ ഏൽപ്പിക്കും, എൻ്റെ പേരൻസ് ഉണ്ടല്ലോ അവരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും എടുക്കാനായില്ല. എന്നിട്ട് കോള് കിട്ടിയത് അപ്പം ഞാൻ HIനെ വിളിച്ച. കോട്ടയം ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡ് കണ്ടെയ്ൻമെന്റ് സോണാക്കി. പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ ജില്ലയിൽ 27 തദ്ദേശ ഭരണ സ്ഥാപന മേഖലകളിൽ 66 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ഉള്ളത്. കോട്ടയം കളക്ട്രേറ്റിൽ ജീവനക്കാർക്കായി നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരാളുടെ ഫലം പോസിറ്റീവ്. 113 ജീവനക്കാരിലാണ് പരിശോധന നടത്തിയത്. രോഗം സ്ഥിരീകരിച്ച ജീവനക്കാരിക്ക് ചികിത്സ നൽകുന്നതിന് നടപടി സ്വീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവരെ നിരീക്ഷണത്തിലാക്കി. രാജ്യത്ത് കൊറോണ വ്യാപനം തുടരുന്നു. പുതിയ 57981 കൊറോണ പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 26,47,663. പുതിയ 941 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 50,921. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. പശ്ചിമബംഗാളിൽ 51 പേരാണ് കഴിഞ്ഞ ദിവസം വൈറസ് ബാധിച്ച് മരിച്ചത്.
അസിസ്റ്റന്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലെ പി എസ് സി പട്ടികയിൽ 1000-ലധികം ഡോക്ടർമാർ നിയമനം കാത്തിരിക്കുമ്പോഴും താൽക്കാലിക ഡോക്ടർമാരെ നിയമിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. നിലവിലുള്ള എല്ലാ വേക്കൻസികളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല എന്ന് പട്ടികയിലുള്ള ഡോക്ടർമാർ പരാതിപ്പെടുന്നു. റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന ട്രിബ്യൂണൽ നിർദ്ദേശവും സർക്കാർ പാലിച്ചില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. ചട്ടങ്ങൾ മറികടന്ന് കേരളത്തിലെ സർവകലാശാലകളിൽ ഓൺലൈനായി അഭിമുഖം നടത്തി അധ്യാപകരെ നിയമിക്കാൻ നീക്കം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ അധ്യയന വർഷം പോലും ആരംഭിക്കാതെ നടത്തുന്ന നിയമനത്തിലൂടെ 80 കോടി രൂപയുടെ അധിക ചിലവാണ് സർക്കാരിനുണ്ടാവുക. ഓൺലൈൻ അഭിമുഖം നടത്തുന്നതിന് ചട്ടങ്ങൾ നിലവിലില്ലാത്തതുകൊണ്ട് നിയമനങ്ങൾ നിർത്തിവെക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം രാജ്യത്തെ വിവിധ വൈസ് ചാൻസലർമാർക്ക് കത്തുകളയച്ചു. കേരളത്തിലെ സർവകലാശാലകൾ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഓൺലൈനായി നിയമനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിയമനങ്ങൾ കൃത്രിമം നടക്കുമെന്നുള്ളതുകൊണ്ട് ഈ നിയമനങ്ങൾ അടിയന്തിരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇന്നലെ ഗവർണർക്ക് നിവേദനം നൽകി. പാലക്കാട് എരുത്തേമ്പതിയിൽ ക്രൈസ്തവ സഭ ഭൂമി നൽകി പുനരധിവസിപ്പിച്ച അനാഥകളായ അമ്മമാർ കുടിയിറക്കൽ ഭീഷണിയിൽ. തൃശൂർ സിറോ മലബാർ സഭ രൂപത നൽകിയ ഭൂമിയിൽ നിന്നാണ് സഭ തന്നെ അമ്മമാരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. തൃശൂർ പുല്ലടിയിലെ സെന്റ് ക്രിസ്റ്റീന ഹോമിലെ അന്തേവാസികളായ ഹിന്ദു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അവിവാഹിതരായ അമ്മമാരെ വർഷങ്ങൾക്ക് മുൻപാണ് എരുത്തേമ്പതിയിലെ എലപ്പെട്ടാൻ കോവിൽ എന്ന സ്ഥലത്ത് വീടും 1 ഏക്കർ ഭൂമിയും നൽകി താമസിപ്പിച്ചത്. ഭൂമി മറിച്ചു വിൽക്കാനാണ് സഭയുടെ നീക്കം. വൈദികർ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ സ്ഥലങ്ങളൊക്കെ അമേരിക്കയെന്നും എല്ലാ സ്ഥലങ്ങളും ഞങ്ങളുടെ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അവർ അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസയിലാണ് ഇവർ ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഭീഷണിയാണ്, കൃഷി ചെയ്യാൻ ഞങ്ങളെ വിടുന്നില്ല. എന്ത് ഏതിനും ഞങ്ങൾക്ക് ഇപ്പോൾ എന്ത് നോക്കിയാലും ഇപ്പം എനിക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി ഇപ്പം എന്നെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഇപ്പം അവർ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ എവിടെ നിന്ന് കയറി വന്ന് ഞങ്ങൾക്ക് ഇത്ര സ്ഥലം വേണം, ഞങ്ങൾക്ക് വീട് വേണമെന്ന് പറയുന്ന പോലെ ഇപ്പം അവരുടെ വർത്തമാനം. ഇത്ര കാലം ഞങ്ങൾ ജീവിച്ച് ഒരേ അതിര് വെച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി ഞങ്ങൾ കാവലിരുന്ന പോലെ ഇരുന്ന് നോക്കി സൂക്ഷിച്ചുണ്ടാക്കിയപ്പോൾ ഇപ്പം അവസാനമായിപ്പോൾ ഞങ്ങൾ ആരും അല്ലാത്തവരായി. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ പുതിയ തെരുവിലെ ഹോട്ടൽ മുറിയിൽ കോട്ടക്കുന്ന് സ്വദേശിനി അഖില ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത്. അഖിലയുടെ പണവും സ്വർണവും കാറും നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. 30 ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത്. മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. അഖിലയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അന്വേഷിക്കണമെന്നും വിധ്വംസക ശക്തികളുടെ കൈകളിൽ അവർ അകപ്പെട്ടിരുന്നോ എന്നന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അവൾ നാട്ടിൽ ഇറങ്ങുകയും എല്ലാവരോടും എന്തോ കണ്ട് ഭയപ്പെടുന്നതുപോലെ ആരോ ഭയപ്പെടുന്നതുപോലെ അവളോട് പറഞ്ഞു, എനിക്ക് താമസിക്കണം, എന്നെ താമസിപ്പിക്കുമോ. ആ ഒരു ഭയത്തോടുകൂടി മാനസിക തെറ്റുനില അവൾ വരുന്നു. പിന്നെ അവർ എന്നോട് നേരിട്ട് ബന്ധപ്പെട്ടില്ല, പലരോടും പറഞ്ഞു തന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, പൈസയും സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എന്ത് ജോലി ചെയ്ത് നിൽക്കാം. ഒരിക്കലും അങ്ങനെ പറയുന്നൊരു ഇതല്ല അഖിലയുടെ കാറും. പത്തനംതിട്ട ചിറ്റാറിലെ മത്തായിയുടെ ദുരൂഹ മരണത്തിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. 3 ആഴ്ച പിന്നിടുമ്പോഴും മത്തായിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. സർക്കാർ വിഷയത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഓർത്തഡോക്സ് സഭ സുനഹദോ സെക്രട്ടറി യുഹന്നോന്മാർ ഡിയസ് കൗറസ് മെത്രാപ്പോലിത്തയും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും ആരോപിച്ചു. മരണം നടന്ന് 3 ആഴ്ച പിന്നിട്ടിട്ടും മത്തായിയുടെ മൃതദേഹവുമായി കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. കുറ്റക്കാരെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും സഭ ആവശ്യപ്പെട്ടു. അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി ആരോടെങ്കിലും ഇഷ്ടമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നേരെ അനങ്ങാപ്പാറ നയിക്കുന്ന അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അത് പാവപ്പെട്ടവനായാലും പ്രത്യേകിച്ച് പാവപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ മണ്ടയ്ക്ക് എന്തും ചെയ്യാം. 10, 18, 20 ദിവസം കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നത്. ഇത് അപകടം തകർത്ത മനുവിന്റെ ജീവിതം സുമനസുകളുടെ കാരുണ്യത്തിനായി കേഴുകയാണ്. കൊല്ലം കല്ലുംതാഴം സ്വദേശി മനുവും കുടുംബവുമാണ് 2018 വാഹന അപകടത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നത്. ചെറിയ രീതിയിൽ അങ്ങോട്ട് കേടുവായിട്ട് അടയ്ക്കാൻ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നു. അത്രയ്ക്കും കാല് ഇൻഫെക്ഷൻ ആയി.
രണ്ടു വൃക്കകളും തകരാറിലായതോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുകയാണ് 29 വയസ്സുകാരനായ നിജേഷ്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് 6 മൈലിലെ നാണുവിന്റെയും ചന്ദ്രികയുടെയും മകനാണ് നിജേഷ്. 2.5 വർഷം മുൻപ് ഗൾഫിൽ നിന്ന് മറ്റൊരു രോഗത്തിന് ചികിത്സിച്ചപ്പോൾ അതിനുപയോഗിച്ച മരുന്നിന്റെ പാർശ്വഫലമായാണ് നിജേഷിന്റെ വൃക്കകൾ തകരാറിലായത്. അമ്മ മകനുവേണ്ടി വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചികിത്സ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ ഫസ്റ്റ് എനിക്ക് നെഞ്ചുവേദന പോലെയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാണ്. അപ്പോൾ അവർ അറ്റാക്കിൻ്റെ ഇതാന്ന് പറഞ്ഞ് ചികിത്സിച്ചു. അതിൽ ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ മരുന്നിന് ഡോസ് കൂടി പോയി. അങ്ങനെയാണ് കിഡ്നിക്ക് വരച്ചത്. ഡയാലിസിസ് തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷത്തോളമായി. അതുവരെ കുളയിലെ ചികിത്സയായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 70 മറ്റോ ചെയ്ത് വയനാട് കബനി നദിക്ക് കുറുകെയുള്ള ഇഞ്ചിമല കടവ് പാലം തകർന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. കനത്ത മഴയെ തുടർന്നാണ് പാലം തകർന്നത്. മുടക്കുല്ലയിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. 20 വർഷം മുൻപ് നിർമ്മിച്ച പാലം പൂർണ്ണമായും തകർന്ന പുഴയിലേക്ക് വീഴുകയായിരുന്നു. കർഷകർക്ക് സ്വന്തം കൃഷിയിടത്തേക്ക് പോകാൻ ഇപ്പോൾ കിലോമീറ്ററുകൾ നടക്കേണ്ട അവസ്ഥയിലാണ്. പാലത്തിന്റെ തകരാറ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല. ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഒരു പണം വരെ പോകണമെങ്കിൽ പാലം വേണ്ടേ. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ പാലം വേണ്ടേ. അപ്പോൾ ഞങ്ങൾ മാസങ്ങളായുള്ള വറുതിക്കൊടുവിൽ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ്. അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഇന്നു മുതലാണ് ഇവർ മത്സ്യബന്ധനത്തിനിറങ്ങുക. കൊറോണയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുക്കങ്ങൾ വേണ്ടത്ര പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ട്രോളിംഗ് നിരോധനം അവസാനിച്ചെങ്കിലും കൊറോണ നിയന്ത്രണത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് അനുവദിച്ചിരുന്നില്ല. 300 ബോട്ടുകളിൽ 150 ബോട്ടുകളാണ് ഇത്തവണ മത്സ്യബന്ധനത്തിന് ഒരുങ്ങുന്നത്. ഒരു ബോട്ടിൽ 10 മുതൽ 12 തൊഴിലാളികൾ ഉണ്ടാകും. അപ്പോൾ പല ജാതി പണി, ഇഞ്ചമ്പണി, മറ്റേ മോടിപ്പണി, ഇതൊക്കെ പണി എനിക്ക് വലിയ പൈസ ചിലവായി. 8-10 ലക്ഷം ചുരുപ്പെല്ലാം കടത്തിലാണ് പോട്ട് ഓരോ മലയാളിമാരും. അപ്പോൾ കൊല്ലത്തമായുള്ള ആത്മഹത്യ ഏതാണ്ട് ഇവിടെ ചെയ്യേണ്ടി വരുന്നതാണ്. ഇത്രയും കഷ്ടത്തിലാണുള്ളത്. ഇനിയിപ്പോൾ പോയാൽ എന്താ ഇപ്പോൾ സ്ഥിതി എന്നറിയും? 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ഒരു ബോട്ടിൽ പോകാൻ ഇപ്പോൾ ചിലവാകും. 3000-4000 ഡീസൽ, അതിനുള്ള സൈസും സാധനവും പാറ്റക്കൊലുകളാകുമ്പോൾ. സർക്കാർ ഉദ്യോഗസ്ഥരെയും സ്വകാര്യ മേഖലയിലെ സ്ഥിരം ജോലിക്കാരെയും ലക്ഷ്യം വെച്ച് KSRTC നടപ്പാക്കുന്ന ബസ് ഓൺ ഡിമാൻഡ് പദ്ധതിക്ക് ഈ മാസം 19 മുതൽ വയനാട് ജില്ലയിൽ തുടക്കമാകും. മുൻകൂർ പണമടച്ച് ബോണ്ട് സീസൺ ടിക്കറ്റുകൾ നൽകി യാത്രക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിലാണ് തുടക്കമിടുന്നത്. അപ്പോൾ ബോണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ബസ് ഓൺ ഡിമാൻഡ്, ആ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് ബസ് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് KSRTC ഏറ്റെടുത്തിരിക്കുന്നത്. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പൊതുഗതാഗതം തന്നെ നിലനിർത്തി മുന്നോട്ട് പോകണം. അതിൽ ഇപ്പോൾ ജീവനക്കാർക്ക് വളരെ ഇപ്പോൾ ഓഫീസുകളൊക്കെ പകുതി ദിവസങ്ങളെ ജോലി ചെയ്യുന്നു. പ്രതിരോധത്തിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് വ്യത്യസ്തമായ മാസ്കുകളും സാനിറ്റൈസറും വിപണിയിലിറക്കി. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. ധരിക്കാൻ സൌകര്യപ്രദമായ മാസ്കുകൾ വേണമെന്ന ചിന്തയാണ് ഇത്തരം മാസ്കുകൾ രൂപകൽപ്പന ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. രാമച്ചത്തിന്റെ സുഗന്ധമുള്ള മാസ്ക് ഉൾപ്പെടെയാണ് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയമെന്നാക്കി കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേര് മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. USL ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ പ്രസ് സെക്രട്ടറിയായി സബ്രീന സിംഗിനെ നിയമിച്ചു. നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ വക്താവായി പ്രവർത്തിച്ചയാളാണ് ഇന്ത്യൻ വംശജ കൂടിയായ ഈ 32-കാരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാൻ പുതിയ വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങിയ ഉത്തർപ്രദേശ് സർക്കാർ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനുള്ള അനുമതി നൽകിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് ട്വിറ്ററിലൂടെ അറിയിച്ചു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് പുതിയ വകുപ്പിന്റെ തലവൻ. തമിഴ്നാട്
തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ പ്രോട്ടോകോൾ നോക്കാതെ സല്യൂട്ട് ചെയ്ത ജില്ലാ കളക്ടർ. മികച്ച ഉദ്യോഗസ്ഥയ്ക്കുള്ള അവാർഡ് നൽകിയ ശേഷമാണ് ഡയസിൽ നിന്ന് താഴേക്കിറങ്ങി കളക്ടർ 20 സെക്കൻഡ് നേരം വനിതാ പോലീസ് ഇൻസ്പെക്ടർ അല്ലി റാണിക്ക് ആദരമർപ്പിച്ച് സല്യൂട്ട് ചെയ്തത്. കൊറോണ നിയന്ത്രണങ്ങൾ പാലിച്ച് ഓണം ആഘോഷിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ഓണത്തിരക്ക് കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികൾ ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും പാടില്ല. ഷോപ്പുകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ പ്രവർത്തിക്കാം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കൊറോണ വ്യാപനമുണ്ടായ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊറോണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങും. 65 വയസ്സ് കഴിഞ്ഞ തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നതിന്റെ സാധ്യതയും പരിശോധിക്കും. ബഹ്റൈനിലെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാൻ വച്ചിരുന്ന ഗണേശ പ്രതിമ തകർത്ത സ്വദേശി വനിതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. മനാമയിലെ ജുഫൈറിലാണ് സംഭവം. ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ബുർഖ ധരിച്ചെത്തിയ സ്ത്രീ ഗണേശ പ്രതിമകൾ തകർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബഹ്റൈൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് അറബിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിമകൾ തകർത്തത്. കടയ്ക്ക് കേടുപാടുകൾ വരുത്തിയതിനും ഒരു വിഭാഗം ആളുകളെ അവരുടെ മതവിശ്വാസത്തെയും അപകീർത്തിപ്പെടുത്തിയതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ബഹ്റൈനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ പുതുതായി 622 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 502. അതേസമയം 498 പേർ ഇന്ന് രോഗമുക്തി നേടി. ഒമാനിൽ 24 മണിക്കൂറിനിടെ കൊറോണ ബാധിച്ച് 16 പേർ കൂടി മരിച്ചു. അതേസമയം രാജ്യത്ത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ 5 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന വിവിധ മേഖലകൾ പ്രവർത്തിക്കാൻ സുപ്രീം കമ്മിറ്റി അനുമതി നൽകി. കുവൈറ്റിൽ ഈ മാസം 31 ശേഷം വിസ കാലാവധി നീട്ടി നൽകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. 31 മുൻപ് വിസ പുതുക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2 ഘട്ടങ്ങളിലായി 1 മുതൽ ഓഗസ്റ്റ് 31 വരെ സ്വാഭാവികമായി വിസ കാലാവധി നീട്ടി നൽകി. കുവൈറ്റിൽ കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലെ 5 ഘട്ട പദ്ധതിയിൽ 4ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കും. ഹെൽത്ത് ക്ലബ്ബുകളും സലൂണുകളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. വൈകിട്ട് 7 മണി വരെ ബസ് സർവീസും നടത്താം. മാർച്ച് 1 മുൻപ് താമസ വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പിഴ അടയ്ക്കേണ്ടവർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടാൻ UAE 3 മാസം കൂടി അനുവദിച്ചു. രാജ്യം വിടുന്നതിന് നേരത്തെ അനുവദിച്ച കാലാവധി ഞായറാഴ്ച അവസാനിച്ചതിനു പിന്നാലെയാണ് പുതിയ തീരുമാനം. സയൻസ് ഇന്ത്യ ഫോറം UAE മുംബൈ ആസ്ഥാനമായ അസോസിയേഷൻ ഓഫ് കെമിസ്ട്രി ടീച്ചേഴ്സിന്റെ സഹകരണത്തോടെ UAEയിലെ ഇന്ത്യൻ ശാസ്ത്ര അധ്യാപകർക്കായി ദ്വിദിന വെബ് ദിൻ സംഘടിപ്പിച്ചു. പരിപാടിയിൽ 200-ലധികം അധ്യാപകർ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ കൊറോണ വ്യാപനം നിയന്ത്രണ വിധേയം. 1327 പുതിയ കൊറോണ കേസുകളും 1432 രോഗമുക്തി നിരക്കുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് രേഖപ്പെടുത്തിയത്. ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ. അപകടനില തരണം ചെയ്തുവെന്ന് മകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് പ്ലാസ്മ ചികിത്സ നടത്തിയെന്നും ഇതോടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഉയർന്നതായും പറയുന്നു. ഈ മാസം 5 കൊറോണ ബാധയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘമാണ് SPBയെ പരിശോധിക്കുന്നത്. ബംഗളൂരു കലാപത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം കുറ്റവാളികളിൽ നിന്ന് ഈടാക്കുമെന്ന് കർണാടക സർക്കാർ. KG ഹള്ളി, DG ഹള്ളി എന്നിവിടങ്ങളിലെ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി കുറ്റവാളികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും. ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി യെദ്യൂരപ്പ അറിയിച്ചു. വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കേസിന്റെ വിചാരണ വേഗത്തിലാക്കാൻ 3 പ്രത്യേക പ്രോസിക്യൂട്ടർമാരെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. UAPA ഉൾപ്പെടെ ചുമത്തി കേസെടുക്കും. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പുതിയ ലുക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം.
മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് വൈറലായതിന് പിന്നാലെ മോഹൻലാലിന്റെ മാസ്ക് ഗെറ്റപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ലോക്ഡൌൺ കാലത്തെ നീണ്ട താടി കളഞ്ഞ് കട്ടിമീശ വെച്ച് കൂടുതൽ സുന്ദരനായിട്ടാണ് താരമെത്തിയിരിക്കുന്നത്. ലോക്ഡൌൺ കാലത്തെ താടി വെച്ചുള്ള താരത്തിന്റെ ഗെറ്റപ്പ് ആരാധകർ ഏറ്റെടുത്തിരുന്നു. പുതിയ ലുക്ക് ലാലേട്ടന്റെ ദൃശ്യം ഗെറ്റപ്പാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം. ദൃശ്യം 2 ഷൂട്ടിംഗ് സെപ്റ്റംബർ 7 തൊടുപുഴയിൽ തുടങ്ങുമെന്ന് സംവിധായകൻ ജിതു ജോസഫ് നേരത്തെ അറിയിച്ചിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ OTT റിലീസ്. സൂഫിയും സുജാതയുടെയും വിജയത്തിന് ശേഷം പുതിയ ചിത്രവുമായി നടൻ ജയസൂര്യ എത്തുന്നു. അഭിജിത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ജോൺ ലൂഥർ എന്ന ചിത്രത്തിലാണ് താരം വേഷമിടുന്നത്. ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ് ജോൺ ലൂഥർ. തോമസ് മാത്യു, ക്രിസ്റ്റിന തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. റോബി വർഗീസ് രാജാണ് ഛായാഗ്രാഹകൻ. വാഹന പരിശോധനയ്ക്കിടെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് ചോദ്യം ചെയ്ത വനിതാ SIക്ക് CPM നേതാവിന്റെ ഭീഷണി. DYFI ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റും CPM നൂറനാട് തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ വിനോദാണ് പോലീസിനെതിരെ പരസ്യമായ ഭീഷണിയുമായി എത്തിയത്. പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിവേകിന്റെ സഹോദരനായ വിനോദ് അഴിഞ്ഞാടിയിട്ടും ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. വിനോദ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ കൊറോണ മാനദണ്ഡം ലംഘിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു. നൃത്തം ചെയ്യുന്നതിന് പ്രായം ഒരു തടസ്സമല്ല എന്നതിന് തെളിവാണ് കൊൽക്കത്തയിലെ ഈ മുത്തശ്ശി. തന്റെ 93rd പിറന്നാൾ ചടുലമായ നൃത്ത ചുവടുകളോടെയാണ് മുത്തശ്ശി ആഘോഷിച്ചത്. കൊറോണ ഏകാന്തമാക്കിയ വാർദ്ധക്യങ്ങൾക്ക് ആവേശം പകരുന്നതാണ് മുത്തശ്ശിയുടെ നൃത്തം. കൊച്ചുമകൻ ഗൗരവ് സാഹയാണ് വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. തന്റെ പുതിയ പുസ്തകവുമായി ചേതൻ ഭഗത്. വൺ അറേഞ്ച് ടു മർഡർ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം പുറത്തിറക്കിയത്. മുൻകൂട്ടി ബുക്കിംഗ് ആരംഭിച്ചതായും ചേതൻ ഭഗത് അറിയിച്ചു. മാരേജ് എന്നെഴുതിയത് വെട്ടിയാണ് കവറിൽ മർഡർ എന്നെഴുതിയിരിക്കുന്നത്. വായനക്കാർക്കായി നാളെ പുസ്തകത്തിന്റെ ട്രെയിലറുമെത്തും. കൊറോണ കാലമായതിനാൽ പുതിയ രചന അല്പം വൈകിയെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചു. കുമ്പള നായ്ക്കാപ്പിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. ഹരീഷാണ് മരിച്ചത്. ജോലി ചെയ്യുന്ന മില്ലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ രാത്രി 10 ആക്രമണമുണ്ടായത്. നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ ഖനന നിരോധനം പിൻവലിച്ചു. പ്രകൃതിക്ഷോഭത്തെ തുടർന്നാണ് എല്ലാവിധ ഖനന പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ ദിവസം നിരോധനം ഏർപ്പെടുത്തിയത്. ഈ നിരോധനമാണ് പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.